ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്ക് പ്രാർത്ഥിച്ച ശേഷം ക്ലാസ്സുകൾ തുടങ്ങാം. സ്നേഹപിതാവായി ദൈവമേ, അങ്ങയുടെ വചനങ്ങൾ കേൾക്കുവാനും അങ്ങയെക്കുറിച്ച് കൂടുതലായി അറിയുവാനും ഓടിയെത്തിയിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കണമേ. ഇവിടെ പഠിപ്പിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരൻ്റെ അടുത്ത് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ. എന്തൊക്കെയുണ്ട് കുട്ടികളെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? കഴിഞ്ഞ ആഴ്ച ടീച്ചർ പഠിപ്പിച്ച പാഠങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായല്ലേ. എന്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്? ഇസ്രായേലിലെ പ്രവാചകന്മാരെ കുറിച്ച് അല്ലേ. ആരാ ഈ പ്രവാചകന്മാർ? തെറ്റു ചെയ്ത് ദൈവത്തെ മറന്ന് പ്രവർത്തിച്ച ഇസ്രായേൽ ജനതയെ ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് പ്രവാചകന്മാർ. ഇനി പ്രവാചകൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഒന്ന് പറഞ്ഞെല്ലാവരും. ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്ന വ്യക്തി. അപ്പോൾ ഓരോ പ്രവാചകന്മാരും ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്. അതിനുശേഷം നമ്മൾ പ്രവാചകരുടെ ദൗത്യങ്ങളെ കുറിച്ച് പഠിച്ചു അല്ലേ. എന്താണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ? തെറ്റുകളെപ്പറ്റി ബോധ്യപ്പെടുത്തി കൊടുക്കുക. രണ്ടാമത് എന്താണ്? അവരെ ശാസിക്കുക. പശ്ചാത്തപിച്ചില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകുക. ഹൃദയപരിവർത്തനം നടത്തി ദൈവത്തിലേക്ക് തിരികെ വരാനായി ആഹ്വാനം നൽകുക. ഇത് നാലുമാണ് ഓരോ പ്രവാചകൻ്റെയും ഉത്തരവാദിത്തങ്ങൾ. പിന്നെ പ്രവാചകരെ നമ്മൾ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു എന്ന് പഠിച്ചു അല്ലേ. ആരൊക്കെയത്? വലിയ പ്രവാചകരെന്നും ചെറിയ പ്രവാചകരെന്നും. പിന്നെ ആരെ കുറിച്ചാണ് പഠിച്ചത്? ഏലിയ പ്രവാചകനെ കുറിച്ച് അല്ലേ. ഏലിയ പ്രവാചകൻ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവാചകനാണ്. ഏലിയ പ്രവാചകൻ എന്താ ചെയ്തത്? ഇസ്രായേൽ ജനതയെ സത്യദൈവ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ചു. ഇന്ന് നമ്മൾ മറ്റ് പ്രധാനപ്പെട്ട മൂന്ന് പ്രവാചകരെ കുറിച്ചും അതുപോലെ സഭാ പ്രബോധകരെ കുറിച്ചുമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായി ഏശയ്യ പ്രവാചകനെ കുറിച്ച് പഠിക്കാം. ഞായറാഴ്ച സാധാരണ കുർബാനകളിൽ എത്ര വായനയാണ് ഉണ്ടാവാറുള്ളത്? മൂന്നെണ്ണമല്ലേ. എല്ലാവരും ഞായറാഴ്ച കുർബാന കാണാറുണ്ടോ? ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ മൂന്ന് വായനയാണ് ഞായറാഴ്ച ഉള്ളത്. ഫസ്റ്റ് വൺ ഏതാ? പഴയ നിയമം. സെക്കൻഡ് വൺ ലേഖനം. തേർഡ് വൺ സുവിശേഷം. അങ്ങനെ മൂന്ന് വായനകളാണ് ഞായറാഴ്ച നമുക്കുള്ളത്. ഈ പഴയ നിയമം വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാറുണ്ടോ? കൂടുതലായി നമ്മൾ മിക്കപ്പോഴും വായിക്കുന്നത് ഏശയ്യ പ്രവാചകൻ്റെയോ അല്ലെങ്കിൽ ജെറമിയ പ്രവാചകൻ്റെയോ പുസ്തകത്തിൽ നിന്നുള്ള വായനകളാണ്. അതായത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് ആർക്കുണ്ടായിരുന്നത്? ഏശയ്യ പ്രവാചകന്. ഏശയ്യ പ്രവാചകൻ ഒരു ജെറുസലേം സ്വദേശിയായിരുന്നു. അദ്ദേഹത്തിന് ഒരു ദർശനം ലഭിക്കുന്നുണ്ട്. ആ ദർശനത്തിലൂടെയാണ് ഏശയ്യ പ്രവാചകന് പ്രവാചകവരം ലഭിക്കുന്നത്. ടീച്ചർ ആ ദർശനം എന്താണെന്ന് പറഞ്ഞുതരാം. ഒരു ദിവസം ഏശയ്യ പ്രവാചകൻ സ്വപ്നത്തിൽ അല്ലെങ്കിൽ ദർശനത്തിൽ കണ്ടു, ദൈവം ദൈവാലയത്തിൽ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വസ്ത്രം ആ ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അദ്ദേഹത്തിന് ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. ആരായി സെറാഫുകൾ? മാലാഖമാർ. ആ മാലാഖമാർക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. സാധാരണ നമ്മൾ കാണുന്ന മാലാഖമാർക്ക് എത്ര ചിറകുകളാണ് ഉണ്ടാവാറുള്ളത്? രണ്ടെണ്ണം അല്ലേ. പക്ഷേ ഇവിടെ മാലാഖമാർക്ക് ആറ് ചിറകുകളുണ്ടായിരുന്നു. എത്ര ചിറകുകളാ? ആറെണ്ണം. ഇതിൽ രണ്ടെണ്ണം കൊണ്ട് അവ അവരുടെ മുഖം മറച്ചിരുന്നു, രണ്ടെണ്ണം കൊണ്ട് കാൽപാദം മറച്ചിരുന്നു, ബാക്കി രണ്ട് ചിറകുകൾ അവയ്ക്ക് പറക്കുവാൻ വേണ്ടിയുള്ളതായിരുന്നു. ഈ മാലാഖമാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ഉറക്കെ
ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവയുടെ ശബ്ദം കൊണ്ട് ആ ദേവാലയത്തിലെ പൂമുഖത്തിൻ്റെ അടിസ്ഥാന ശിലകൾ വരെ പറന്നുപോയി എന്നാണ് പറയുന്നത്. അവിടെയെങ്ങും പുകപടലം നിറഞ്ഞു നിന്നു. അപ്പോൾ ഇത് കണ്ട ഏഷ്യാ പ്രവാചകൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ നശിച്ചുപോയി, ഞാൻ നശിച്ചുപോയി, എൻ്റെ കണ്ണുകൾ സൈന്യങ്ങളുടെ കർത്താവിനെ കണ്ടിരിക്കുന്നു. ഞാൻ അശുദ്ധമായ അധരങ്ങൾ ഉള്ളവനും അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരുടെ കൂടെ ജീവിക്കുന്നവരുമാണ്. അങ്ങനെയുള്ള ഞാൻ കർത്താവിനെ കണ്ടിരിക്കുന്നു, ഞാൻ നശിച്ചു. ഇത് കേട്ട സെറാഫുകളിൽ ഒരെണ്ണം ഒരു കൊടിൽ കൊണ്ടുവന്ന്, കൊടിൽ എന്ന് പറയുമ്പോൾ ചകണ പോലെയൊക്കെയുള്ള ഒരു സാധനം, അത് കൊണ്ടുവന്ന് എന്ത് ചെയ്തെന്നറിയാമോ, ഒരു അഗ്നി കഷ്ണം എടുത്തു. ആ അഗ്നി കഷ്ണം പ്രവാചകൻ്റെ അധരങ്ങളിൽ സ്പർശിച്ചു. അങ്ങനെ ആണ് ഏശയ്യാ പ്രവാചകന് പ്രവാചകവരം ലഭിക്കുന്നത്. ഇനി ഏശയ്യാ പ്രവാചകൻ എന്തിനെ കുറിച്ചാണ് ജനങ്ങളുടെ അടുത്ത് പറഞ്ഞത് എന്ന് നോക്കാം. ഏശയ്യാ പ്രവാചകൻ ഇസ്രായേൽ ജനങ്ങളുടെ അടുത്ത് ഈ ലോകത്തെ മുഴുവൻ നവീകരിക്കാൻ പോകുന്ന രക്ഷകൻ്റെ വരവിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ലോകത്തെ മുഴുവൻ നവീകരിക്കാൻ പോകുന്ന രക്ഷകൻ ആരാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആരാത്? ഈശോ. ഈശോയുടെ വരവിനെ കുറിച്ചാണ് ഏശയ്യാ പ്രവാചകൻ ജനങ്ങളുടെ അടുത്ത് പറയുന്നത്. അതുപോലെ തന്നെ മാനസാന്തരം, പ്രത്യാശയുടെ ദിനങ്ങൾ, ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹം, ഇതിനെക്കുറിച്ചെല്ലാം ഏശയ്യാ പ്രവാചകൻ ജനങ്ങളുടെ അടുത്ത് പറയുന്നു. ദൈവസ്നേഹം അത് അളവറ്റതാണ്. നാം ഓരോരുത്തരും തെറ്റുകൾ ചെയ്യുമ്പോൾ ദൈവത്തിൽ നിന്ന് അകലുകയാണ് ചെയ്യുന്നത്. അത് ദൈവത്തിന് അഗാധമായ ദുഃഖമാണ് മക്കളെ ഉണ്ടാക്കുന്നത്. അപ്പോൾ തെറ്റുകൾ ചെയ്യുമ്പോൾ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരികെ വരാനായി ശ്രമിക്കണം. അപ്പോൾ ഏശയ്യാ പ്രവാചകൻ എന്തിനെക്കുറിച്ചാണ് ജനങ്ങളുടെ അടുത്ത് പറഞ്ഞത്? രക്ഷകൻ്റെ വരവിനെ കുറിച്ച്. അടുത്തതായി നമുക്ക് ജെറമിയ പ്രവാചകനെ കുറിച്ച് പഠിക്കാം. ജെറമിയ പ്രവാചകൻ ബാലനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാവിൽ ദൈവം വചനങ്ങൾ നിക്ഷേപിച്ചു. അങ്ങനെ ജെറമിയ പ്രവാചകൻ ഇസ്രായേൽ ജനത അനുഭവിക്കാൻ പോകുന്ന ബാബിലോൺ അടിമത്തത്തെക്കുറിച്ചാണ് മുന്നറിയിപ്പ് നൽകുന്നത്. തെറ്റുകൾ ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഇസ്രായേൽ ജനതയ്ക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ചാണ് മുന്നറിയിപ്പ് നൽകുന്നത്. അങ്ങനെ അവർ ചെയ്ത തെറ്റുകളുടെ ഫലമായി അവർക്ക് ബാബിലോൺ അടിമത്തം ലഭിക്കും എന്ന് ജെറമിയ പ്രവാചകൻ മുന്നറിയിപ്പ് നൽകി. അതുപോലെ തന്നെ അദ്ദേഹം പരസ്പര സ്നേഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ദേവാലയത്തിലുള്ള ഭക്തകർമ്മങ്ങൾക്കെല്ലാം ഒരു അർത്ഥം ലഭിക്കുന്നത് എപ്പോഴാണ്? സമൂഹത്തിൽ പരസ്പര സ്നേഹവും വിധേയത്വവും വളർന്നു വരുമ്പോഴാണ്. നമ്മുടെ ചുറ്റുമൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി പേര് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ ദിവസവും ദേവാലയത്തിൽ പോവുകയും കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നവർ, പക്ഷേ ഉള്ളിൽ വഞ്ചനയും കാപ്പട്ടിയും നിറഞ്ഞ അവസ്ഥയായിരിക്കും. അങ്ങനെ പള്ളിയിൽ പോയി നമ്മൾ ദേവാലയത്തിൽ കുർബാനയ്ക്കും മറ്റും പങ്കെടുത്തിട്ട് ഒരു കാര്യവുമില്ല. അങ്ങനെയുള്ള അവസ്ഥയെ ദൈവം വെറുക്കുന്നതായി ജെറമിയ പ്രവാചകനിലൂടെ വ്യക്തമാക്കുന്നു. അടുത്തതായി നമുക്ക് എസക്കിയൽ പ്രവാചകനെ കുറിച്ച് പഠിക്കാം. എസക്കിയൽ പ്രവാചകൻ ഇസ്രായേൽ ജനത അനുഭവിക്കാൻ പോകുന്ന, അവർ അനുഭവിക്കുന്ന ബാബിലോൺ അടിമത്തത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട് പ്രത്യാശയുടെ ദിനങ്ങളെക്കുറിച്ച്. എസക്കിയൽ പ്രവാചകൻ്റേതായി നമ്മൾ ബൈബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആകെ 48 അധ്യായങ്ങളാണ് ഉള്ളത്. അതിൽ 1 മുതൽ 33 വരെയുള്ള ഭാഗത്ത് ഇസ്രായേൽ ജനത അനുഭവിക്കുന്ന അടിമത്തത്തെക്കുറിച്ചും കഷ്ടപ്പാടുകളെക്കുറിച്ചുമാണ് പറയുന്നത്. 34 തുടങ്ങി നോക്കിക്കഴിഞ്ഞാൽ പ്രത്യാശയുടേതായ ദിനങ്ങളെക്കുറിച്ച് എസക്കിയൽ പ്രവാചകൻ പറയുന്നതായി നമുക്ക് കാണാം. ഒരു പുതിയ ജനമായി ഇസ്രായേൽ ജനത വളർന്നു വരും. യഥാർത്ഥ ഇടയൻ അവരെ നയിക്കുവാനെത്തും. ഒരു പുതിയ ദേവാലയം നിർമ്മിക്കപ്പെടും. അങ്ങനെ പ്രത്യാശയുടേതായ ദിനങ്ങളെക്കുറിച്ചാണ് എസക്കിയൽ പ്രവാചകൻ ജനങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഓരോ പ്രവാചകരും ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്.
അവർ പറയുന്ന കാര്യങ്ങൾ നല്ലതിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കി ദൈവത്തിലേക്ക് മടങ്ങി വരുവാനായി നാം ഓരോരുത്തരും ശ്രമിക്കണം. ഇനി അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് സഭാ പ്രബോധകരെ കുറിച്ചാണ്. ആരാണ് ഈ സഭാ പ്രബോധകർ? ഈ വാക്ക് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. തിരുസഭ വളർന്നു വരുന്നതിനൊപ്പം ഓരോ അബദ്ധ സിദ്ധാന്തങ്ങളും പഠനങ്ങളും മുന്നോട്ട് വന്നു. ഈ സിദ്ധാന്തങ്ങളെയും പഠനങ്ങളെയും എല്ലാം എതിർക്കുന്നതിന് വേണ്ടി ആര് മുന്നോട്ട് വന്നു? സഭാപ്രബോധകർ. ഇസ്രായേൽ ജനത തെറ്റുകൾ ചെയ്തപ്പോൾ അവരെ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി പ്രവാചകർ ഉണ്ടായി. ഇതുപോലെ പുതിയ ജനമായ നമുക്ക് തെറ്റുകൾ പറ്റുമ്പോൾ അത് മനസ്സിലാക്കി തരുവാനും മാർഗനിർദ്ദേശങ്ങൾ തരുന്നതിനും വേണ്ടി മുന്നോട്ട് വരുന്നവരാണ് സഭാപ്രബോധകർ. വളരെയേറെ പ്രധാനപ്പെട്ട സഭാപ്രബോധകരെ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ സിപ്രിയാൻ, ഇരനേവൂസ്, അത്തനീഷ്യസ്, ജെറോം, അപ്രേം, അഗസ്തീനോസ്, ഇവരെല്ലാം പ്രധാനപ്പെട്ട സഭാ പ്രബോധകരാണ്. ഇവരെല്ലാവരും തന്നെ സഭാ പണ്ഡിതന്മാരുമാണ്. അഗസ്തീനോസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. 32 വയസ്സ് വരെ അദ്ദേഹം പാപത്തിൽ നിറഞ്ഞ ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മ മോനിക്ക പുണ്യവതി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 32 വയസ്സിൽ അഗസ്തീനോസ് എന്ത് ചെയ്തു? പാപത്തിൻ്റെ വഴിയെല്ലാം വിട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് മടങ്ങി വന്നു. അദ്ദേഹം ഒത്തിരി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം സഭാ പണ്ഡിതനും സഭാ പ്രബോധകനും അതുപോലെ വിശുദ്ധനുമായി തീർന്നു. ഇന്ന് നമുക്ക് ആരാണ് മക്കളെ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത്? മാർപ്പാപ്പമാരാണ്. മാർപ്പാപ്പമാരാണ് ഇന്ന് നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത്. ഇപ്പോഴത്തെ മാർപ്പാപ്പ ആരാണ്? മാർപ്പാപ്പയുടെ പേര് നിങ്ങൾക്കറിയാവോ എല്ലാവർക്കും? എന്താ മാർപ്പാപ്പയുടെ പേര്? ഫ്രാൻസിസ് മാർപ്പാപ്പ. മാർപ്പാപ്പ ഈ ഇടയ്ക്ക് ഒരു ചാക്രിക ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ചാക്രിക ലേഖനത്തിൻ്റെ പേരെന്താ? ഫ്രത്തേലി തുത്തി. ഇറ്റാലിയൻ വേർഡാണ്. അതിൻ്റെ അർത്ഥം എല്ലാവരും സഹോദരങ്ങൾ. ഈ വാക്കിൽ തന്നെയുണ്ട്, ഈ പേരിൽ തന്നെയുണ്ട് എന്താണ് മാർപ്പാപ്പ അതിലൂടെ വ്യക്തമാക്കുന്നതെന്ന്. എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. അതുകൊണ്ട് പരസ്പര സ്നേഹത്തോടു കൂടി വേണം നാം ഓരോരുത്തരും ജീവിക്കേണ്ടത്. ഈ പ്രബോധകന്മാരും അതുപോലെ പ്രവാചകന്മാരും പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പരസ്പര സ്നേഹത്തിൻ്റെയും നന്മയുടേതും ആയ ഒരു ജീവിതമാണ് നമ്മൾ ഓരോരുത്തരും നയിക്കേണ്ടത്. ഇനി ടീച്ചർ ഇന്ന് നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി തരാം. ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും രണ്ട് വചനമെടുത്ത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതണം. അത് എഴുതിയിട്ട് നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന് അയച്ചു കൊടുക്കണം. ഒത്തിരിയേറെ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന വചനങ്ങൾ ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ നിൻ്റെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് പെറ്റമ്മയെക്കാളും സ്നേഹമാണ് ആർക്ക് നമ്മളോടുള്ളത്? ദൈവത്തിന്. അപ്പോൾ തെറ്റുകൾ ചെയ്താൽ ദൈവത്തിൽ നിന്നും അകന്നു പോവാതെ നന്മയുടെ പാതയിൽ ദൈവത്തിൻ്റെ പാതയിലേക്ക് തിരികെ വരാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. ഇനി നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? സ്നേഹപിതാവായ ദൈവമേ, ഇന്നിവിടെ പഠിച്ച കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ പ്രാവർത്തികമാക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മാമോദീസ എന്ന കൂദാശയിലൂടെ ഞങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവാചക ദൗത്യം ഏത് പ്രതിസന്ധിയിലും തളർന്നു പോവാതെ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. സമൂഹത്തിൽ നടക്കുന്ന അക്രമത്തിനും അനീതിക്കുമെതിരായി ശബ്ദമുയർത്തുവാൻ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ആമീൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.